നമസ്കാരം. ആഗോള ഇസ്ലാം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തന രംഗം അവർ ആഫ്രിക്കയിൽ സജീവമാക്കുന്നതായി സൂചന. നേരത്തെ ഇത് സിറിയയിലും അഫ്ഗാനിസ്ഥാനുമെല്ലാമായിരുന്നു ഇവരുടെ താവളങ്ങൾ. എന്നാൽ ഇപ്പോൾ പലരും പല ISI ബന്ധമുള്ള പല സംഘടനകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണെന്ന് വ്യക്തമായ സൂചന ലഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെ മലയാളികളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു മലയാളി എഞ്ചിനീയർ ലിബിയയിൽ വെച്ച്, അദ്ദേഹം തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളായിരുന്നു, അവിടെ ഒരു ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരോ മറ്റു വിവരങ്ങളോ ഇത്തരം സംഘടനകൾ ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം ISI ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയാളിയായ ഇദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി നോക്കിയിരുന്നു, തുടർന്ന് അദ്ദേഹം ഗൾഫിൽ എഞ്ചിനീയറായി ജോലിക്ക് പോയെന്നും അവിടെ നിന്ന് അദ്ദേഹം ഈ ISI ചേർന്ന് ലിബിയയിലേക്ക് എത്തിയെന്നും അങ്ങനെ അവിടെ നടന്ന പ്രവർത്തനങ്ങൾക്കിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുമാണ് വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് വരലിച്ചുകൊണ്ടുകയാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നടന്ന ഒരു വലിയ തീവ്രവാദി ആക്രമണമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പല മുഖ്യധാര മാധ്യമങ്ങളും അത് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെ ബുർക്കിനോ ഫാസോ എന്ന ഒരു ചെറു രാജ്യത്ത് ഇത്തരം IS തീവ്രവാദി നടത്തിയ ആക്രമണത്തിൽ 160 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 20 പേർ കുട്ടികളാണ്. ഒരു ഗ്രാമപ്രദേശം മൊത്തം വളഞ്ഞ ഈ തീവ്രവാദി സംഘങ്ങൾ തിരുതിരെ വെടിവെക്കുകയും ചെറിയ തരം റോക്കറ്റുകളും എല്ലാം നാട്ടുകാരെ പ്രയോഗിക്കുകയും അവിടുത്തെ വീടുകൾക്ക് മൊത്തം തീ വയ്ക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഏതാണ്ട് 160 പേർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടത്തും പട്ടാള ഭരണമുണ്ട്, അതല്ലെങ്കിൽ നിരന്തര സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ട് വളരെ ഹ്രസ്വകാലത്തേക്ക് മാത്രം ഭരിക്കുന്ന സർക്കാരുകളായിരിക്കും അവിടെ ഉള്ളത്. ഇത്തരം സാഹചര്യങ്ങളിലാണ്, അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം തീവ്രവാദ സംഘടനകൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ദ ഗ്രേറ്റർ സഹാറ എന്ന ഒരു സംഘടനയാണ് അവിടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയത് എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ IS പോലുള്ള സംഘടനകൾക്ക് ഓരോ രാജ്യങ്ങളിലും ആ രാജ്യത്തെ ആയി ബന്ധപ്പെട്ട് ഓരോ തീവ്രവാദ സംഘടനകൾ, അവിടുത്തെ പേരുകളിൽ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. ഏതാണ്ട് 2015 ഇതേ സംഘടന നടത്തിയ തീവ്രവാദി ആക്രമണത്തിൽ ഏതാണ്ട് അന്ന് 140 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. പക്ഷേ അന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഒരു ഭാഗത്തുനിന്നും ഉയർന്നില്ല എന്നുള്ളത് ഇന്നും വളരെ അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ 160 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ UN സെക്രട്ടറി ജനറലും മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള നിരവധി പേർ അപലപിച്ചിട്ടുണ്ട്. എങ്കിലും ഈ രാജ്യങ്ങളിലെല്ലാം, ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇവരുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് അവിടങ്ങളിലെല്ലാം നിരന്തരം ക്രമസമാധാന പ്രശ്നവും അശാന്തിയും ഉണ്ടാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് IS നേതൃത്വത്തിൽ വ്യാപകമായി നടക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇതുമായി ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന വേറൊരു സംഭവമാണ്. നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ബോക്കോ ഹറാമിൻ്റെ തലവൻ അബൂബക്കർ സഖാവോ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഇയാളുടെ നേതൃത്വത്തിൽ വ്യാപകമായി അവിടെ കൂട്ടക്കൊലകളും തീവ്രവാദി ആക്രമണങ്ങളും നടത്തുകയായിരുന്നു. ഏതാണ്ട് 1000 സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഈ സംഘടനയായിരുന്നു എന്നാണ് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഭൂഖണ്ഡമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അസ്ഥിര സർക്കാരുകളുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം നടത്താനാണ് ഇവരുടെ നീക്കമെന്ന് ഏതാണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം തീവ്രവാദ സംഘടനയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഇത്തരം സംഘടനകൾ ഈ ആഫ്രിക്ക പോലെയുള്ള അവിടങ്ങളുടെ ദരിദ്ര രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന 2 crore ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ്. മറ്റൊരു പ്രത്യേകത, മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സാക്ഷരതാ നിരക്ക് കൂടുതലാണ്, സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് പുരോഗമനപരമായ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ്, ചെറിയ രാജ്യമാണെങ്കിൽ പോലും ബുർക്കിന ഫാസോ. അവിടെയാണ് ഈ തീവ്രവാദ സംഘടന വ്യാപക രീതിയിൽ അക്രമഴിച്ചുവിട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ലോകം വളരെ കരുതലോടെ ഇരിക്കാം ഈ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഈ വ്യാപനത്തിനെതിരെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.